ഓ സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ സുലൈമാനുൽ ഖാനൂൻ എന്ന് പറയുന്നൊരു ഭരണാധികാരിയുണ്ട്. ആ ഭരണാധികാരി ഒരു ദിവസം തന്നെ കുതിരയുടെ മുകളിൽ സവാരി നടത്തുകയാണ്. അങ്ങനെ യാത്ര ചെയ്തൊരു വിശാലമായ സ്ഥലത്തെത്തിയപ്പോ കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു. ആ ആളുകൾ ഇങ്ങനെ കൂടി നിന്നിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് ഭരണാധികാരിയായ സുലൈമാനുൽ ഖാനൂൻ കാണുകയാണ്. തന്റെ കുതിരയെ ആൾക്കൂട്ടമുള്ള സ്ഥലത്തേക്ക് ആ ഭരണാധികാരി അങ്ങ് തിരിച്ചുവിടുന്നു. സുബ്ഹാനല്ലാഹ്. ആ സ്ഥലത്തെത്തി നോക്കിയപ്പോ ഒരു മനുഷ്യനിങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ മയ്യത്തവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ആളുകളെല്ലാവരും ആ മനുഷ്യനെ നോക്കിയിട്ട് യാ ശാരിബൽ ഹംരി, ഓ കള്ളുകുടിയ, ഓ വ്യഭിചാരിയായ മനുഷ്യ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് ആ മനുഷ്യനെ ചുറ്റും നിൽക്കുകയാണ്. മരിച്ച മയ്യത്തിന്റെ അടുത്ത് നിന്നിട്ട് വെറുപ്പോടുകൂടെ വിളിക്കാണ്, ഓ കുടിയ, ഓ വ്യഭിചാരിയായ മനുഷ്യ. ഇതിങ്ങനെ കണ്ടപ്പോ ഭരണാധികാരിയായ സുലൈമാനുൽ ഖാനൂൻ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്തേ നിങ്ങൾ ഈ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണം? അവര് പറയുന്നു, അല്ലയോ രാജാ, ഈ മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെ തന്നെ കള്ള് ഷോപ്പിലേക്ക് പോകുന്ന ആളാണ്, കള്ള് ഷോപ്പിലേക്ക് പോകുന്നവനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിലുള്ള വ്യഭിചാരികളായ സ്ത്രീകളെ സമീപിക്കുന്ന സ്വഭാവവും ഉണ്ട്. ഞങ്ങള് കണ്ണുകൊണ്ട് കാണാറുള്ളവരാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കുടിയനാണ്. അതുപോലെ വ്യഭിചാരിയ രാജാവ് ചോദിക്കുന്നതല്ല, നാട്ടിൽ ഒരു പ്രജയാണല്ലോ മരിച്ചു കിടക്കുന്നത്, രാജാവിനൊരു ബാധ്യതയുണ്ടല്ലോ. ആ നിലയ്ക്ക് രാജാവ് ചോദിച്ചേ, മനുഷ്യന്റെ വീട് എവിടെയാണെന്നറിയോ? നാട്ടുകാരെ പറഞ്ഞു, രാജാവെ കാണുന്ന മലയുടെ മുകളിൽ ഒരു ചെറിയ വീടിന്റെ ആ വീട്ടുകാരനാണ്. ആ രാജാവെ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മയ്യത്ത് തോളിലേക്ക് അങ്ങ് എടുത്തു വെച്ചു, ആ മലയുടെ മുകളിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ്. ചെന്നു നോക്കിയപ്പോ അവിടെ ചെറിയൊരു വീട് കാണുന്നു. ആ വീട്ടിലെ സിറ്റ് ഔട്ടിലെ മനുഷ്യന്റെ മയ്യത്തങ്ങ് കടത്തിയിട്ട് ഡോറിന് മുട്ടുകയാണ്, വാതിലിന് മുട്ടുകയാണ്. മുട്ടിയപ്പോഴേക്ക് അതാ വാതില് തുറക്കുന്നു, ഒരു പെണ്ണതാ കടന്നു വരുന്നു. ചോദിച്ചു, നല്ല വണ്ണേ ഈ കിടക്കുന്ന ആള് നിങ്ങൾ ആരാണ്? സുബ്ഹാനല്ലാഹ്. അപ്പയാണ് സ്വന്തം ഭർത്താവ് മുന്നിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് ഈ പെണ്ണ് കാണുന്നത്. ഈ പെണ്ണെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതല്ല ഭർത്താവ്, മുന്നിൽ നിൽക്കുന്നത് നാട് വരയ്ക്കുന്ന ഭരണാധികാരിയായ സുലൈമാനുൽ ഖാനൂനാണെന്ന് ഈ പെണ്ണിനറിയൂല, ഏതോ ഒരാളെന്നേ അറിയൂ. പറഞ്ഞു, ഇതല്ല ഭർത്താവാണ്, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ്. അപ്പയാണ് രാജാവ് ചോദിക്കുന്നു, നിങ്ങളുടെ ഭർത്താവ് നല്ല കുടിയനായിരുന്നല്ലേ, നന്നായിട്ട് കള്ളു കുടിക്കുന്ന ആളായിരുന്നല്ലേ? ആ സമയത്താണ് ആ പെണ്ണ് പറയുന്നത്, അല്ലയോ സഹോദര, ആരാണ് നിങ്ങളുടെ അനാവശ്യമല്ല ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത്? എല്ല ഭർത്താവ് ഇന്നേവരെ ഹറാമായൊരു തുള്ളി കള്ള് കുടിച്ചിട്ടില്ല, ഒരു പാനീയവും നുകർന്നിട്ടില്ല. മനുഷ്യൻ പറയുന്നു, ഈ സഹോദരൻ പറഞ്ഞു, രാജാവ് പറഞ്ഞു, നാട്ടുകാര് പറഞ്ഞതാണ്. എന്തേ നാട്ടുകാര് പറയാമല്ല കാരണവുമുണ്ടോ? ഈ പെണ്ണ് പറയുന്ന നാട്ടുകാര് പറയാനൊരു കാരണമുണ്ട്. എന്തേ കാരണം? എല്ലാ ഭർത്താവിലൊരു സ്വഭാവമുണ്ട്, എല്ലാ ദിവസവും രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എല്ലാം കഴിഞ്ഞാൽ എല്ല ഭർത്താവ് നേരെ ചെല്ലുന്നത് നാട്ടിലുള്ള കള്ളിഷാപ്പിലേക്കാണ്. എന്റെ ഭർത്താവ് രാവിലെ തന്നെ പോകുന്നത് കള്ളിഷാപ്പിലേക്കാണ്.
എന്തിനാ ചെല്ലുന്നതെന്നറിയോ? ആ കള്ളിഷാപ്പിൽ അന്നേക്ക് ആവശ്യമായ സ്റ്റോക്കുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അഥവാ ഇന്ന് എത്രത്തോളം കസ്റ്റമേഴ്സ് വരും, എത്ര കുടിയന്മാര് വരും, അവർക്ക് ആവശ്യമായ കള്ളവട ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നാൽ എന്റെ ഭർത്താവ് ആ കുടിയന്മാരാകുന്ന ആളുകളെല്ലാം വരുന്നതിന് മുമ്പേ ആ ഷാപ്പിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള കള്ള് മുഴുവന് കച്ചവടം ചെയ്യുന്നു, വില കൊടുത്ത് വാങ്ങുകയോ. എന്നിട്ട് ആ കള്ള് മുഴുവനും അതിലെ കുപ്പികളും ആക്കിയിട്ട് എല്ലാ ഭർത്താവ് ഇങ്ങനെ വരാറുണ്ട്. എല്ലാ ആളുകളും കാണുമല്ല ഭർത്താവ് കള്ളിന്റെ കുപ്പിയുമായിട്ട് ഇങ്ങനെ വരുന്നത്. എന്നിട്ട് ഈ സഹോദരി ഭാര്യ രാജാവാകുന്ന സുലൈമാനിൽ കാനൂനിനെ വീടിന്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഏതാ ഒരു വലിയ കുഴിയുണ്ട്. ഇത് കാണിച്ചിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് ആ കൊണ്ടുവരുന്ന കള്ള് മുഴുവനുമില്ലേ, ഈ കുഴിയിൽ ഒഴിക്കാറ, ഭർത്താവ് കുടിക്കാറില്ല, ഈ കുഴിയിൽ ഒഴിച്ചിട്ട് സന്തോഷത്തോടെ എന്റെ ഭർത്താവ് പറയാറുണ്ട്, അൽഹംദുലില്ലാഹ്, ഇന്നി നാട്ടിലുള്ള ധാരാളം കുടിയന്മാർക്ക് കുടിക്കാനുള്ള അവസരം ഞാൻ ഒഴിവാക്കിയല്ലോ, തെറ്റ് ചെയ്യാനുള്ള അവസരം ഒഴിവാക്കിയല്ലോ. ഇതും പറഞ്ഞ് എല്ലാ ഭർത്താവ് സന്തോഷിക്കാറുണ്ട്. എത്രയോ ആളുകളെ തെറ്റിൽ നിന്ന് തടഞ്ഞു, ചെന്നു നോക്കും പക്ഷേ കുടിക്കാൻ സാധനമില്ല, തിരിച്ചു പോരേണ്ടി വരും, ഇങ്ങനെ പറയാറുണ്ട്. ഇത് കഴിഞ്ഞാലല്ല ഭർത്താവ് ചെല്ലാറുള്ളത്, സുബ്ഹാനല്ലാഹ്, നാട്ടിൽ കുറെ തേവടിശികളായ പെണ്ണുങ്ങളുണ്ട്, വ്യഭിചാരിണികളായ സ്ത്രീകളുണ്ട്, അന്യ പുരുഷനെ ചൂട് പറ്റാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന, തന്റെ ശരീരം മറ്റുള്ളവരുടെ മുന്നിൽ പണത്തിന് വേണ്ടി വിൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങളുണ്ട്, ആ സ്ത്രീകളുടെ അടുത്തേക്കല്ല ഭർത്താവ് ചെല്ലുന്നു. അവരോട് പറയും, ഇല്ലാത്ത കുറബുസിന ഇല്ലഹു കാന ഫാഹിഷ, മക്കളെ വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ഇത് സാധാരണ തെറ്റ് പോലെയല്ല, അത് മഹാപാപമാണ്. അന്യ പുരുഷന്മാരുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പ്രദർശിപ്പിക്കരുത്, നിങ്ങളെ വ്യഭിചാരം നടത്തരുത്, നിങ്ങളുടെ ശരീരം വിൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് ക്യാഷ് കിട്ടാനല്ലേ, സമ്പത്ത് കിട്ടാനല്ലേ, ആവശ്യമായ പണം ഞാൻ തരോ, എന്നാലും നിങ്ങളെ വ്യഭിചരിക്കല്ലേ. ഇതിനാണ് എന്റെ ഭർത്താവ് അങ്ങോട്ട് ചെല്ലാറുള്ളത്, വ്യഭിചരിക്കാനല്ല. സുബ്ഹാനല്ലാഹ്. ഇതും പറഞ്ഞിട്ട് ഈ ഭാര്യ പറയാണ്, ഒരിക്കൽ ഞാൻ എന്റെ പേടി കൊണ്ട് ഭർത്താവിനോട് ചോദിച്ചു, അല്ല ഭർത്താവ്, നിങ്ങളെല്ലാ ദിവസവും കള്ളിഷാപ്പിലേക്ക് പോകുന്നത് നാട്ടുകാര് കാണുന്നില്ലേ, വ്യഭിചാരശാലകളിലേക്ക് പോകുന്നത് കാണാറില്ലേ, ആ നാട്ടുകാര് നിങ്ങൾ കുടിയനാണ് വ്യഭിചാരിയാണെന്നല്ലേ മനസ്സിലാക്കുക, നിങ്ങളെങ്ങാനും ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് മരിച്ചു വീണാല് നിങ്ങളെ മറവ് ചെയ്യോ, നിങ്ങളെ തിരിഞ്ഞു നോക്കോ, ഈ നാട്ടുകാരെ കിട്ടുമോ ഭർത്താവോ? ഭാര്യ ഭാര്യയുടെ പേടി കൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ ഭർത്താവിന്റെ മറുപടി എന്തായിരുന്നെന്നറിയോ? ഭാര്യ ഏതാ സുലൈമാനുൽ കാനൂൻ എന്ന ഭരണാധികാരിയുടെ മുന്നിൽ ഭരണാധികാരിയാണെന്ന് അറിയാതെയാ പറയുന്നത്. അപ്പൊ എല്ലാ ഭർത്താവിനോട് പറഞ്ഞത്, മോളേ, ഞാൻ ആരാണെന്ന് സൃഷ്ടാവായ
Allah kariyam. Nyan endinane kalli shapil pogunnadan Allah kariyam. Nyan vyabijara shalagali pogunnadan dinane Allah kariyam. Ah, Allah illa vasala kulaya. Ah, Allah illa kaivadi Nokiko, Nam Marichale, Nartigari, one little Ngilu, and La Maravija, E. Nadevarikan, Barana de Gari, Aya Suleiman, El Kanuni, Ah, Barana de Gari, Telever Nada, Allah, a pretty chop, pretty cane, the Nattigari parayunnathu parayatte Nattigari cheyyunnathu cheyyatte Allahne pidichavane pidikkendathillo Njan marichal ee rajyam bharikkunna Suleymanul Qanoonennu parayunna bharanadhikari ille Aa bharanadhikari thanne ella maravu cheyyan varunnathaanu ഇത് പറഞ്ഞപ്പോ രാജാവ് ഭാര്യയുടെ മുന്നിൽ പറയാണ് മോളെ നില്ല ഭർത്താവ് പറഞ്ഞ ആ സുലൈമാനുൽ ഖാനൂൻ ഞാൻ തന്നെയാണ് ആ ഭർത്താവേ ആ ഭർത്താവിന്റെ മയ്യത്ത് സുലൈമാനുൽ ഖാനൂൻ അതാ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് അതിൽ നേതൃത്വം കൊടുക്കുകയാണ് ആ നാട്ടിൽ വലിയ വലിയ ആലിമീങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലമുണ്ട് അതേ സ്ഥലത്തെ മനുഷ്യനെ മറവ് ചെയ്യുകയാണ് നോക്കൂ സഹോദരന്മാരെ ആ മനുഷ്യനെ അല്ലാഹ് ആദരിച്ചു എന്നാൽ ഈ മനുഷ്യനെ കള്ളുകുടിയൻ എന്ന് പറഞ്ഞവർ കുടുങ്ങിയില്ലേ ഈ മനുഷ്യനെ വ്യഭിചാരി എന്ന് പറഞ്ഞവർ കുടുങ്ങിയില്ലേ അതുകൊണ്ടല്ല സഹോദരന്മാരെ അല്ലാഹുവിനോട് ചെയ്തു പോയ തെറ്റാണോ നമ്മൾ മറ്റൊരാളുടെയും അടുത്ത് ചെല്ലേണ്ടതില്ല മറ്റൊരാളുടെയും അടുത്ത് ചെല്ല നമ്മൾ ബോധിപ്പിക്കേണ്ടതില്ല അല്ലാഹുവിനോട് പറഞ്ഞാൽ മതി അല്ലാഹു പുറത്തു തരുന്നവനാണ് എന്നാൽ ജനങ്ങൾ അങ്ങനെയല്ല അവരോട് ചെന്ന് മാപ്പ് പറഞ്ഞാലും അവര് ചിലപ്പോ പൊരുത്തപ്പെട്ടു എന്ന് വരൂല അതുകൊണ്ട് നന്നായി സൂക്ഷിക്കണേ നമ്മോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള അല്ലാഹ് നമ്മളെ കൈപിടിക്കാനുണ്ടാകും അല്ലാഹ് നമ്മളെ ഏറ്റെടുക്കാനുണ്ടാവും എന്ത് തെറ്റ് ചെയ്തവനാണെങ്കിലും എന്നാൽ ജനങ്ങൾക്ക് നമ്മോട് അത്ര തന്നെ സ്നേഹമില്ലല്ലോ അവര് പൊരുത്തപ്പെടണമെന്നില്ല അല്ലാഹുവേ മനസ്സിലാക്കിയിട്ട് നിനക്ക് നന്നായിട്ടൊന്ന് സുജൂദ് ചെയ്ത് നിന്നിലേക്കൊന്ന് നന്നായി കേദിച്ച് മടങ്ങ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ